أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلاس آر വിഷയം ഹദീസ് എന്ന ഈ വിഷയകമായി മുമ്പ് രണ്ട് ക്ലാസ്സുകൾ അതായത് രണ്ട് ഹദീസുകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഹദീസുകൾ ബുലൂഗുൽ മറാം എന്ന കിതാബിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമി എന്ന അധ്യായത്തിൽ നിന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഹദീസിന് പുതിയ പുസ്തകം ആയിട്ടുണ്ട്. ഇസ്ലാമിക പാഠാവലി അടിസ്ഥാന പാഠങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹദീസ് എന്താണെന്നും അതെങ്ങനെ നമുക്ക് കിട്ടിയെന്നൊക്കെ ഒരു ചെറിയ വിവരണം അന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലെ ഒന്നാമത്തെ പാഠം ഹദീസ് തേടിയുള്ള യാത്രകൾ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസുകൾ അന്ന് സഹാബിമാരാരും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സുകളിലായിരുന്നു അതുണ്ടായിരുന്നു. പിന്നീട് നബിയുടെയും ഖുലഫാഉ റാഷിദുകളുടെയും കാലത്ത് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ബനു ഉമയ്യ ഭരണകാലത്ത് അതായത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് ആയ കാലത്താണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തേടിപ്പിടിക്കാൻ വേണ്ടി ചെയ്ത യാത്രകളും അതിൻ്റെ ആളുകളെയുമാണ് ആദ്യം വിവരിക്കുന്നത്. ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭ പണ്ഡിതനാണ് ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു. 17 വയസ്സിലാണ് അദ്ദേഹം ഹദീസ് പഠിക്കാനും ശേഖരിക്കാനുമുള്ള യാത്ര തുടങ്ങിയത്. വിവിധ രാജ്യങ്ങളിലുള്ള ഹദീസ് പഠന കേന്ദ്രങ്ങളിലെല്ലാം ഈ ആവശ്യത്തിനായി ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നു. അവിടങ്ങളിലുള്ള പണ്ഡിതന്മാരുമായി ഇടപഴകി അവരുടെ ശിഷ്യനായി പഠനം നടത്തി. ധാരാളം ഹദീസുകൾ ഇതിനിടയിൽ അദ്ദേഹം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഇമാം ബുഖാരിയിൽ നിന്നും ഇമാം മുസ്ലിമിൽ നിന്നും അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിൽ നിന്ന് പല ഹദീസുകളും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ശേഖരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് ഇബ്നു ഹുസൈമയും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റ് ഹദീസ് പണ്ഡിതന്മാരും ഹദീസുകൾ ശേഖരിക്കുന്നതിനായി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ശരിയായ വിധത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനാണല്ലോ നാം ഹദീസിനെ ആശ്രയിക്കുന്നത്. ഹദീസുകൾ കണ്ടെത്തുന്നതിനും അവ പഠിക്കുന്നതിനും മുസ്ലിങ്ങൾ എക്കാലത്തും താല്പര്യം കാണിച്ചിരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയായിരുന്നു. അറിവില്ലായ്മ മൂലം കാലക്രമത്തിൽ സമൂഹത്തിൽ പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിശ്വാസ പിഴവുകളും സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. മുസ്ലിം സമൂഹം നബിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിനാൽ നബിയുടെ പേരിൽ കൃത്രിമമായി ഹദീസ് ഉണ്ടാക്കാനും പിന്നീട് ചിലർ ശ്രമങ്ങൾ നടത്തി. ഇത്തരം ഹദീസുകളെ വ്യാജ ഹദീസുകൾ അതായത് മൗളൂ എന്നാണ് വിളിക്കുന്നത്. പല ആളുകളിൽ നിന്നാണല്ലോ ഹദീസ് ശേഖരിച്ചിരുന്നത്. അവർ ഈ ഹദീസുകൾ എവിടെ നിന്ന് കേട്ടു, അവർക്കത് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിലൂടെ ഹദീസിൻ്റെ നിവേദക പരമ്പര കണ്ടെത്തുന്നു. ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന കണക്കിൽ നീണ്ടുപോകുന്ന ഈ പരമ്പര എവിടെയാണെത്തുക? തീർച്ചയായും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ചെന്നാണ് അവസാനിക്കുക. ഈ കൈമാറ്റ പരമ്പര നബിയിലെത്തുന്നില്ലെങ്കിൽ അതിനെ ഹദീസായി പരിഗണിക്കുകയില്ല. ഹദീസിൻ്റെ ഈ നിവേദക പരമ്പരയ്ക്ക് സനദ് എന്നാണ് പറയുക.
സനത് നോക്കി ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. 100% ശരിയെന്ന ബോധ്യമായ ഹദീസുകളെ സഹീഹ് അതായത് പ്രബലം എന്ന് പറയുന്നു. സ്വീകാര്യമെങ്കിലും സഹീഹിന്റെ അത്ര പ്രബലമല്ലാത്ത ഹദീസുകൾ ഹസൻ അതായത് സാമാന്യം മികച്ചത് എന്ന് അറിയപ്പെടുന്നു. സത്യസന്ധമെന്ന് തീർത്തു പറയാൻ കഴിയാത്തവയാണ് ലഈഫ് അതായത് ദുർബലം ആയ ഹദീസുകൾ. തീർത്തും വ്യാജം എന്നുറപ്പുള്ളത് മൗദൂ എന്നറിയപ്പെടുന്നു. പ്രശസ്തമായ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ അൽ മുവത്ത. ആദ്യത്തെ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് അൽ മുവത്ത. ഇമാം മാലിക്കാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അസ്സിഹാഉ സിത്ത. സഹീഹായ ഹദീസുകൾ ശേഖരിക്കപ്പെട്ട 6 പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളെ ഒന്നിച്ച് പറയുന്ന പേരാണ് സിഹാഉ സിത്ത. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഹദീസ് ഗ്രന്ഥങ്ങളോടൊപ്പം അബൂദാവൂദ്, തിർമദി, നസായി, ഇബ്നു മാജ എന്നിവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളാണ് സിഹാഉ സിത്തയിലുള്ളത്. മുത്തഫഖുൻ അലൈഹി. പ്രമാണികതയിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഹദീസ് സമാഹാരമായ സഹീഹുൽ ബുഖാരിയിലും 2 സ്ഥാനത്ത് നിൽക്കുന്ന സഹീഹ് മുസ്ലിമിലും ഒരുപോലെ കാണപ്പെടുന്ന ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് റിപ്പോർട്ട് ചെയ്തവ എന്നർത്ഥം. ബുലൂഖുൽ മറാം. ഫിഖ്ഹി വിഷയക്രമമനുസരിച്ച് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കൊച്ചു ഗ്രന്ഥമാണ് ബുലൂഖുൽ മറാം. ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്കലാനിയാണ് ഇത് രചിച്ചത്. റിയാളു സ്വാലിഹീൻ. സുഹൃതരുടെ പുങ്കാവനം എന്നാണ് ഈ വാക്യനർത്ഥം. ആത്മസംസ്കരണത്തിലൂടെ ദൈവസാമീപ്യം നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രചിച്ചിരിക്കുന്ന ഈ കൃതിയുടെ കർത്താവ് ഇമാം നവവിയാണ്. സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രചാരം നേടിയ കൃതിയാണിത്. മസാബിഹു സുന്ന. പ്രവാചകചര്യയുടെ ദീപങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഹദീസ് സമാഹാരത്തിൽ നിവേദകന്മാരുടെ നീണ്ട പരമ്പരകളെ ഒഴിവാക്കി ഹദീസ് മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഇതാണ്. ഇമാം അൽ ഹുസൈൻ അൽ ബഗവി രചിച്ചതാണ് ഈ ഗ്രന്ഥം. മിഷ്കാത്തുൽ മസാബിഹ്. ഇമാം ബഗവിയുടെ മസാബിഹു സുന്നയുടെ വിപുലീകരിച്ച രൂപമായ ഈ സമാഹാരം തയ്യാറാക്കിയത് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖത്തീബ് അത്തബിരീസി എന്ന പണ്ഡിതനാണ്. വിവിധ ഭാഷകളിലേക്ക് മിഷ്കാത്ത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഇതിനുണ്ടായത് ഇതിൻ്റെ ജനപ്രീതിയുടെയും സ്വീകാര്യതയുടെയും തെളിവാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി. ഹദീസുകളെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും അവയിൽ സ്വീകാര്യമായവയും അല്ലാത്തവയും ഏതൊക്കെയെന്ന് വേർതിരിച്ച് കാണിക്കുന്നതിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത ആധുനിക പണ്ഡിതനാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി. 1914 യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിലാണ് നാസറുദ്ദീൻ അൽബാനിയുടെ ജനനം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് സിൽസിലത്തുൽ ഹാദീസ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ്. സ്വഹീഹായ ഹദീസുകൾ തിരഞ്ഞെടുത്ത് വിഷയാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച ഈ ഗ്രന്ഥം 6 ഭാഗങ്ങൾ ചേർന്നതാണ്.